ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ്, അതാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ സാംസങ്ങിൻ്റെ 6.2 kg ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് വാഷിംഗ് മെഷീൻ, നമ്മൾ ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കവറും ഇതിൻ്റെ സ്റ്റാൻഡും നമ്മൾ സെപ്പറേറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് കവർ, ഇതാണ് സ്റ്റാൻഡ്. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ കവറൊക്കെ ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ്. നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പോൾ നമ്മൾ തുണി ഇടുക, സ്വിച്ച് ഓൺ ചെയ്യുക, പവർ സ്റ്റാർട്ട്, പിന്നെ ഏതാണ് ഫംഗ്ഷൻ, തുണിയുടെ വെയിറ്റ് അനുസരിച്ച് അത് ഫംഗ്ഷൻ എടുത്തോളും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സാധാരണ ഒരു മെഷീനെ പോലെ തന്നെ സോപ്പ് പൊടി ഇടാനായിട്ട് ഒരു ട്രേ, പിന്നെ ഡയമണ്ട് ഡ്രമ്മാണ് വാള്, പിന്നെ ഇത് മന്ത്ലി വൺസ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്, നമ്മൾ ഡസ്റ്റൊക്കെ അടിഞ്ഞു കൂടുമ്പോൾ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പൈപ്പ് കണക്ഷൻസ് നോക്കാം. അപ്പം നമുക്ക് വാളിൽ ഒരു ഹോൾ ഇട്ട് നമ്മൾ ഡ്രെയിനേജ് പൈപ്പ് നമുക്ക് ബാത്റൂമിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ആക്ച്വലി നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, കമ്പനി തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. പക്ഷേ ഞാനിവിടെ അവർ ഇൻസ്റ്റാൾ ചെയ്തതിന് പോയതിന് ശേഷം ഒന്ന് അഴിച്ചു പണിയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ വാട്ടർ കണക്ഷൻ ഫിറ്റ് ചെയ്ത് ഈ പൈപ്പ് നേരെ ബാത്റൂമിനുള്ളിൽ, വാഷ് ബേസിൻ്റെ അടിയുടെ പൈപ്പില്ല, അവിടേക്ക് കൊണ്ട് കണക്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്ലഗ്. അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കണക്ഷൻ ഇത് ഹോൾ ഇട്ട് പൈപ്പ് ബാത്റൂമിലോട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡ്രെയിനേജ് പൈപ്പ് ബാത്റൂമിലോട്ട് ഇടാൻ വേണ്ടി മറന്നു പോകും. അപ്പോൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഇതിൻ്റെ കണക്ഷൻസ് പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തുണി വാഷ് ചെയ്ത് കിട്ടും. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ ഒരു വാഷ് ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി ഞാനൊന്ന് വാഷ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻസ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് ടെക്നിക്കലായിട്ട് പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസൊക്കെ നോക്കിക്കോളൂ.
അപ്പം ഞാനിത് വാഷ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ തുണിയിൽ കൂടെ വാഷ് ചെയ്യണം, 30 മിനിറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവർ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡിൻ്റെ കാര്യം നോക്കാം. സ്റ്റാൻഡ് ഇതാട്ടോ, അഡ്ജസ്റ്റബിൾ സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്, സൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ വലിയ താങ്ക്സ്. നമ്മൾ സബ്സ്ക്രൈബർ ഇതിപ്പോൾ 500 എബവ് ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.